ഹലോ ഗൈസ്, വെൽക്കം ടു ആർ ക്രിയേഷൻ ടൈംസ്. അപ്പം ഡോക്ടർ സ്ട്രേഞ്ച് പടത്തിൻ്റെ ഒരു പുതിയൊരു ട്രെയിലർ അവർ വിട്ടിട്ടുണ്ട്. വലിയൊരു ട്രെയിലർ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് എക്സ്ട്രാ ഫുട്ടേജ് എല്ലാം ഉണ്ട് കേട്ടോ. അധികവും നമ്മൾ കണ്ട കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ എന്നാലും ചില എക്സ്ട്രാ ഫുട്ടേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ പേര് ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പടത്തിനെ പറ്റി ചില കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഒരു പടം വന്ന് റിലീസിന് എത്താൻ പോകുന്നത് മെയ് 6th സോ ഇപ്പോഴത്തേക്ക് ഒരു പടത്തിൻ്റെ ടിക്കറ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വെക്കുകയാണെങ്കിൽ 6th ഈ ഒരു പടത്തിൻ്റെ ടിക്കറ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, ഒരു പടത്തിൻ്റെ ഒഫീഷ്യൽ റൺ ടൈം ഇപ്പോൾ അവർ വിട്ടിട്ടുണ്ട്. 2 മണിക്കൂർ 6 മിനിറ്റാണ് ഈ ഒരു പടം ഉള്ളത്. ഇത് കുറച്ച് പേർക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയേക്കാം, കാരണം ഇതിന് മുമ്പെയുള്ള റൂമർ എന്ന് പറയുകയാണെങ്കിൽ ഈ പടം 3 മണിക്കൂർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, പടം 2 മണിക്കൂറേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ ഉണ്ടെന്ന് വെച്ചാൽ ഈ പടം മോശം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പടത്തിൻ്റെ റൺ ടൈം വെച്ച് പടം നല്ലതാണ് അരിക്കതാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കുഴപ്പമെന്താണെന്ന് വെക്കുകയാണെങ്കിൽ ക്യാമ്യൂസ് കുറയാൻ ചാൻസസ് ഉണ്ട്. പടം 2 മണിക്കൂറായിട്ടുണ്ടെങ്കിൽ ഒത്തിരി ക്യാമ്യൂസ് വരാൻ ചാൻസസ് ഇല്ല. എന്തായാലും പടം വേറെ ലെവൽ തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് ഇപ്പോഴത്തേക്ക് പടം വന്ന് 2 മണിക്കൂർ 6 മിനിറ്റാണ് ഉള്ളത്. ഇനി വന്ന് നമുക്ക് ഇപ്പം വന്ന അത് പുതിയ ഫുട്ടേജിൽ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ വന്ന് നമ്മുടെ വാണ്ടയും വാഗും കൂടെ ചേർന്ന് ആരുടെ കൂടെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇവർ രണ്ടുപേരും ടീമപ്പായാണ് അവിടെ ഫൈറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇവർ ഏതോ ഒരു വില്ലൻ്റെ കൂടെയാണ് എതിർത്ത് ഫൈറ്റ് ചെയ്യുന്നുള്ളത്. അത് മിക്കവാറും ഈ പടത്തിലെ മെയിൻ വില്ലൻ ആവാൻ ചാൻസസ് ഉണ്ട്. മെയിൻ വില്ലൻ എന്ന് പറയുമ്പം ചിലപ്പോൾ സൂമഗോറത്താവാം, അതല്ലെങ്കിൽ ചിത്താൻ എന്ന് പറയുന്ന ക്യാരക്ടറും ആവാനും ചാൻസസ് ഉണ്ട്. അതുമാത്രമല്ല, ഇവർ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷൻ ഇതിനു മുമ്പേ നമ്മുടെ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അമേരിക്ക ചാവേസ് ആരുടെ കൂടെ ഫൈറ്റ് ചെയ്യാനായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതും ഏകദേശം സെയിം ലൊക്കേഷൻ തന്നെയാണ്. അതുമാത്രമല്ല, ഇത് വന്ന് മിക്കവാറും ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്യാനാവാനും ചാൻസസ് ഉണ്ട്. അത് എന്തുകൊണ്ട് ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്യാനാവും ഞാൻ പറയാനുള്ള കാരണം, ഈ ഒരു പടത്തിൽ വാണ്ട ഒരു വില്ലനാണ്. ഓക്കെ, പക്ഷേ വാണ്ട ഫുൾ ടൈം വില്ലനായിരിക്കില്ല. ഈ പടത്തിൻ്റെ എൻഡിങ്ങിലോട്ട് വരുമ്പം വാണ്ട പഴയ പോലെ നോർമലായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത് വെച്ച് നോക്കുമ്പം ഇത് ചിലപ്പം ക്ലൈമാക്സ് ചെയ്യാനാവാൻ ചാൻസസ് ഉണ്ട്. ക്ലൈമാക്സിൽ വാങ്കും വാണ്ടയും കൂടെ ഒരുമിച്ച് ചേർന്ന് ഡോക്ടർ സ്ട്രേഞ്ച് കൂടെ ചേർന്ന് ഏതൊരു വില്ലൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സീൻ ആവാം ഇത് എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അതുമാത്രമല്ല, ഇവരുടെ അടുത്തായിട്ട് ഒരു മോൺസ്റ്റർ ഉള്ള രീതിയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനത്തെ ഒരു മോൺസ്റ്റർ കോമിക്സിൽ ഒരിടത്തും ഇല്ല. പക്ഷേ മോൺസ്റ്ററെ കാണാൻ ഏകദേശം നമ്മുടെ ചിത്താൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പോലെ ഉണ്ട്. ആ ഒരു ചിത്താൻ്റെ ലുക്കും ഈ ഒരു മോൺസ്റ്ററിൻ്റെ ലുക്കും ഏകദേശം സെയിം ആയിട്ടാണ് ഉള്ളത്. പക്ഷേ അത് ചിത്താനാകാൻ ചാൻസസ് ഒന്നുമില്ല, കാരണം ചിത്താൻ ഭയങ്കര പവർഫുൾ വില്ലനാണ്. അതുമാത്രമല്ല, ചിത്താൻ ഒരു ഈവിൾ ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ചിത്താൻ ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനൊന്നും ചാൻസസ് ഇല്ല. പിന്നെ മൂവിയിലെങ്ങനെ വേണോ കാണിക്കാനും ചാൻസസ് ഉണ്ട്. പക്ഷേ അതുമാത്രമല്ല, അവിടെ 2 മോൺസ്റ്റേഴ്സ് ഉള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വന്ന് വാങ്ങിൻ്റെ അടുത്തും ഉണ്ട്, ഒന്ന് വാണ്ടയുടെ അടുത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ ചിത്താനാവാനും ചാൻസസ് കുറവാണ്. ഇത് വല്ല ആ ഒരു മാജിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മോൺസ്റ്റർ ആവുക ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വന്നതായിരിക്കും, ചിലപ്പോൾ വാണ്ട തന്നെ അയച്ചതായിരിക്കും. കാരണം വാണ്ട ഒരു പടത്തിൽ ഈ കയോസ് മാജിക്കൊക്കെ ആക്സസ് ചെയ്ത് ഒത്തിരി ഡാർക്ക് ഡയമൻസിലുള്ള മോൺസ്റ്റേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇത് വാണ്ട കൊണ്ടുവന്ന ഒരു മോൺസ്റ്റർ ആവാം ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു ചെറിയൊരു സീനിൽ വാണ്ട ആരുടെ കൂടെ ഫൈറ്റ് ചെയ്യാനായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് അവിടെ വാണ്ട വന്ന ആ സ്കാൾട്ട് വിച്ച് ഫോമിലാണ് ഉള്ളത്. പിന്നെ ഇത് വന്ന് ചിലപ്പോൾ നമ്മുടെ വാണ്ട ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാനാവാൻ എന്നാണ് തോന്നുന്നത്. കാരണം ഈ ഒരു പടത്തിൽ വാണ്ട ഒരു വില്ലനാണ്, പിന്നീടാണ് നല്ല ക്യാരക്ടറായിട്ട് മാറുന്നത്. അതുമാത്രമല്ല, വാണ്ട അവിടെ ആരുടെ നേരെ കേവസ് മാജിക്ക് വിടുന്നുണ്ട്. സോ അതുമാത്രമല്ല, ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ട് തോന്നുന്നത് നമ്മുടെ ഈ ഒരു കമർത്താജ് ആകാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, കമർത്താജിൽ വാണ്ട അറ്റാക്ക് ചെയ്യുന്നതാവാനായിരിക്കും ഇത് ചാൻസസ് അധികം എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇത് ചെറിയൊരു സീനാണ്, ബട്ട് കണ്ടിട്ട് വാണ്ട ഡോക്ടർ സ്ട്രേഞ്ചും കൂടെ ഫൈറ്റ് ചെയ്യുന്ന തോന്നുന്നു. അതിനുശേഷം കമർത്താജിനെ വാണ്ട അറ്റാക്ക് ചെയ്യാനും ചാൻസസ് ഉണ്ട്. പിന്നെ അടുത്തൊരു സീൻ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് വാണ്ടെ കാണുന്ന ഒരു സീനാണ്. ഇത് നമ്മുടെ ട്രെയിലറിൽ തന്നെ 2-3 തവണ കണ്ടൊരു സീനാണ്. പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ ഡയലോഗ് ഉണ്ട്. ഡോക്ടർ സ്ട്രേഞ്ച് വാണ്ടെ നോക്കി ഡയലോഗ് പറയുന്നുണ്ട്, നമുക്കൊരു അവഞ്ചറിനെ യൂസ് ചെയ്യാമെന്ന് ഡോക്ടർ സ്ട്രേഞ്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് അങ്ങനെ ഒത്തിരി അവഞ്ചേഴ്സിനെ അറിഞ്ഞുകൂടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൽപ്പാടെ അറിയാനുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ള അവഞ്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അയൺമാനാണ്. അയൺമാൻ്റെ അടുത്ത് ഡോക്ടർ സ്ട്രേഞ്ച് നല്ലൊരു ബന്ധമുണ്ട്. പക്ഷേ അയൺമാൻ മരിച്ചുപോയി. രണ്ടാമതുള്ള ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ അത് സ്പൈഡർമാൻ തന്നെയാണ്. നോ വേ ഹോമിലേക്ക് സ്പൈഡർമാൻ്റെ അടുത്ത് ഡോക്ടർ സ്ട്രേഞ്ച് നല്ലൊരു ബോണ്ടിംഗ് ഉണ്ട്. സോ അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ ഡോക്ടർ സ്ട്രേഞ്ച് സ്പൈഡർമാൻ ആയിരിക്കണം മെൻഷൻ ചെയ്യുന്നത്. അത് ടോബി ആയിരിക്കില്ല, നമ്മുടെ ടോം ഹോളിൻ്റെ സ്പൈഡർമാൻ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടോബി ഡോക്ടർ സ്ട്രേഞ്ച് അറിയാൻ ചാൻസസ് ഇല്ല. അത് നമ്മുടെ ടോം ഹോളിൻ്റെ സ്പൈഡർമാൻ തന്നെ ആയിരിക്കണം നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവഞ്ച് തന്നെ ആവാം. ഇതിന് നമ്മുടെ വാണ്ട തിരിച്ച് പറയുന്ന ഡയലോഗ് എന്താണെന്ന് വെക്കുക, എനിക്ക് ഞാൻ അല്ലാതെ വേറെ അവഞ്ചേഴ്സ് ഉണ്ടല്ലോ എന്ന് വാണ്ട പറയുന്നുണ്ട്. അതായത് വാണ്ട ഡോക്ടർ സ്ട്രേഞ്ച് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് അവിടെ വാണ്ട പറയുന്നത്. പക്ഷേ ഡോക്ടർ സ്ട്രേഞ്ച് ഞാൻ നിൻ്റെ ലഞ്ച് ബോക്സ് എടുത്ത് വയ്ക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡോക്ടർ സ്ട്രേഞ്ച് വാണ്ടയെ കൺവിൻസ് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഡോക്ടർ സ്ട്രേഞ്ച് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാണ്ടയാണ്. പക്ഷേ ഇതിൽ വില്ലനായിട്ട് വരാൻ പോണ സ്കാലറ്റ് വിച്ചാണ്. ഓക്കെ, വാണ്ടയുടെ ഉള്ളിലുള്ള ആ ഒരു സ്കാലറ്റ് വിച്ചാണ് ഇതിൽ വില്ലനായിട്ട് വരാൻ പോണത്. അത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന് അറിഞ്ഞുകൂടാ.
അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം പുതിയതായിട്ട് വന്ന ഒരു ഫുട്ടേജിലുള്ള കാര്യങ്ങളൊക്കെ. ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ, പക്ഷേ ഞാൻ എന്നെക്കൊണ്ട് കാര്യം അത്ര രീതിയിൽ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പടത്തിന് വേണ്ടി ആരൊക്കെയാണ് വെയിറ്റിംഗ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പം വന്ന ഒരു ടി വി സ്പോട്ടുമായി ബന്ധപ്പെട്ടൊക്കെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം പറ്റാനേ കാണണമെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah. No.